ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നമ്മുടെ സേമിയ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഇല്ലെങ്കിൽ ചേർക്കണ്ട, സ്കിപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ജസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ടാൽ മാത്രം മതി, അതുവരെ മിക്സ് ചെയ്താൽ മതി. ശേഷം ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അധികം എരിവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില കുറച്ച് ഇട്ടാൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും തൈരൊക്കെ നല്ല പോലെ ഉള്ളിയിലൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് വരെ ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ കുറച്ചാൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ 1 നുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഗരം മസാല ചേർത്തതുകൊണ്ട് ജീരകപ്പൊടി പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 1 വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുങ്ങനെ കട്ട് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സേമിയ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. വറുത്തെടുത്ത സേമിയാണ് കേട്ടോ, വറുത്ത തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കടലപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ നേരെ തിരിച്ചെടുത്താൽ മതി കേട്ടോ. 1 കപ്പ് മൈദയും 1/2 കപ്പ് കടലപ്പൊടി എടുത്താൽ മതി കേട്ടോ. ഇതിൽ കടലപ്പൊടിയുടെ ടേസ്റ്റാണ് കേട്ടോ മുന്നിട്ട് നിൽക്കാൻ. അങ്ങനെ വേണ്ടാന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് മൈദ എടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് കടലപ്പൊടിയും അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തൈര് ചേർത്തുകൊണ്ട് 1 ടേബിൾ സ്പൂണ് വെള്ളം പോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂണ് പോലെ ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർക്കുന്നില്ലെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ ഉള്ളിവട ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതേപോലെ കുറച്ച് തിക്കായിട്ട് നമുക്ക് പരത്തിയിട്ടിടാൻ കഴിയണം. അതിൻ്റെ ഒരു പരുവത്തിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. നല്ല പോലെ മിക്സാക്കിയെടുക്കുക. ഉപ്പൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആവണം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിച്ച് ചെയ്യുക. അതുകൂടാതെ വളരെ തിന്നായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഓയിൽ അധികം ചൂടാവാത്തതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചതേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. വളരെ തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഉള്ള് വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വെക്കുക. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നമുക്കിത് പാനിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സേമിയ എന്തായാലും വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, വറുക്കാതിരിക്കരുത്. അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റ് കടിക്കും. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ വളരെ തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അപ്പോൾ ഉള്ള് വെന്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഉള്ള് വേവത്തില്ല. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക. സോസും കൂടി കേൾക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നു കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.